ഞാൻ ഹിന്ദുവല്ല, മുസ്ലിം അല്ല, ക്രിസ്ത്യൻ അല്ല, വെറും മനുഷ്യൻ. മതം നിർബന്ധമെങ്കിൽ നിനക്ക് മുന്നിൽ ഞാൻ വെറും വരത്താൻ. ചോര കണ്ട പേടി കുന്ത കൂട്ടത്തിൽ അല്ലി ചെറുക്കൻ. രാവിലത്തെ ഒരു ഫുഡ് ഒന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് പറ്റില്ല, ഞാനിവിടെ എനിക്ക് ജോലിക്ക് പോകണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, കൊച്ചുങ്ങളുണ്ട്, തിരക്കാണ്, പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ അവർ കുറേ നിർബന്ധിച്ചപ്പോൾ ഞാനങ്ങനെ ദേറ്റ്, കാരണം വേറൊന്നുമല്ല കേട്ടോ. മാവക്ക അവർ കൊണ്ടുവന്ന് ഇവിടെ തരും, രാത്രി കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് പോകും. രാത്രി ഒരു 11:30-12 മണിയാകുമ്പോൾ അവരെ കൊണ്ടുവന്ന് മാവൊക്കെ വയ്ക്കും. ഒരു 3 മണിയാകുമ്പോ ഞാൻ എണീക്കും, എന്നിട്ട് എല്ലാം ഉണ്ടാക്കി വെക്കും. ഓഫീസ് സമയത്ത് ഞാൻ എന്റെ ഉറക്കം കുറഞ്ഞൊന്ന് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ പിന്നെ പ്രോബ്ലം ഇല്ല. നീ എന്തിനാ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നത്? അത് വേറൊന്നല്ല കേട്ടാ, ഈ നമ്മളിപ്പൊ ഈ കൊറോണ വന്നതിന് ശേഷം സാലറി കുറേ അവരങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ബാലുവിനാണെങ്കിലും പണി ഇച്ചിരി കുറഞ്ഞു, പണി കുറേ ശ്രമിക്കുന്നുണ്ട് ബാലു, പക്ഷേ പണിങ്ങോട്ട് കിട്ടാണ്ട് നമുക്ക് അതങ്ങോട്ട് ഒന്നിച്ചങ്ങോട്ട് പോക്ക് ശരിയാവില്ല. പിന്നെ ഇവരും വീട്ടിൽ നിൽക്കണം, വീട്ടിലെ കാര്യങ്ങളെല്ലാം നടക്കണം, വാടക കൊടുക്കണം, വീട്ടിലെ ചിലവുകളെല്ലാം നടക്കണം. അപ്പം കുറച്ച് പരിങ്ങല്ല ഈ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതങ്ങ് നടക്കുകയാണെങ്കിൽ വീട്ടിലെ പിള്ളേരുടെ ഭക്ഷണമൊക്കെ നന്നായിട്ട് നടക്കുമല്ലോ. പിന്നെ അത്യാവശ്യം കുറച്ച് ചില്ലറ അവർ തരും, എൻ്റെ മക്കൾക്ക് നല്ല ഫുഡ് കിട്ടും. അവർക്ക് അവരുടെ ആരോഗ്യം മോശമാണെന്ന് എനിക്ക് സഹിക്കാൻ പറ്റില്ല. കാശ് കിട്ടുന്നുണ്ട്. ഇത്രയും നാൾ നമ്മള് ഒരുമിച്ചാണ് തുടങ്ങിയത്, ഇപ്പൊ ഞങ്ങളെ മാറ്റി നിർത്തിയിട്ട് നീ ഒറ്റയ്ക്ക് പണി നീ പണിക്കറങ്ങിയ. അതെ, ശ്രദ്ധിക്കോ മതി കേട്ടാ, ഉള്ളതുകൊണ്ട് ഓണം പോലെ പോവാം.